ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി ഡിഷായിട്ടാണ് വന്നിട്ടുള്ളത്. ഇതെന്താ സംഭവം എന്ന് മനസ്സിലായോ? ഇതാണ് മുയലിന് ചുട്ടത്, റാബിറ്റ് ബാർബിക്യൂ. മുയൽ റോസ്റ്റ് ഒക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ മുയലിന് ചുട്ടത് ഞാൻ ഫസ്റ്റ് ടൈമാണ് കഴിക്കുന്നത്, ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ആളെയാണ് നമ്മൾ ചുട്ടിട്ടുള്ളത്. അപ്പോൾ ഇതെൻ്റെ കസിൻ്റെ മകന് വളർത്തുന്ന മുയലാണ്. അപ്പോൾ അവ എന്നോട് എപ്പോഴും പറയും നമുക്കിതിനെ ചുട ജസിമേമ എന്ന് പറയും. അപ്പോൾ ഞാൻ പറയും വേണ്ടട പാവാണ്, എന്തിനാണ് അങ്ങനെ ചെയ്യണത്, എനിക്ക് എങ്ങനെ തോന്നുന്നതെന്നൊക്കെ ചോദിക്കും. അപ്പം നമ്മൾ സാധാ കോഴിനൊക്കെ ഇറക്കൂല്ല, അതേ മാതിരി തന്നെ എന്ന് പറഞ്ഞിട്ട് അവൻ അതിനെ അറക്കാൻ കൊണ്ടുപോവുകയാണ്. എന്നിട്ട് അറുത്ത് ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മളെ വീട്ടിൽ കൊണ്ടുവരികയാണ്. അപ്പോൾ ഇതുണ്ടാക്കുന്നത് ഞാനും കസിൻ്റെ മകനും അതുപോലെ എൻ്റെ ചെറിയ ബ്രദറും കൂടിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നാട്ടിൽ വേറെ ആരും ഇല്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ മൂന്നാളും കൂടിയാണ് ഇതിനെ എന്താ പറയുക ചുട്ടെടുക്കുന്നത്. ഞാൻ കറിയിട്ടൊന്നും ഹെൽപ്പ് ചെയ്യണമൊന്നുമില്ല, അവരെന്നെയാണ് അതൊക്കെ മെയിനായിട്ട് കുക്ക് ചെയ്യുന്നത്. ഇത് കട്ട് ചെയ്യാതെ ഇതുപോലെ കാണുമ്പോഴേ എന്തോ പോലെ തോന്നിയിരുന്നു. അപ്പം ഞാൻ പറഞ്ഞ് എന്താണ് നമുക്കിത് കട്ട് ചെയ്തിട്ട് ചുട്ടാൽ പോരെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇല്ല ഇത് ഇങ്ങനെ തന്നെ ചുടണം, അപ്പോഴേ അതിൻ്റെ ഒരു ഇത് കിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഇത് സമ്മതിച്ച് കൊടുക്കില്ലാതെ എനിക്ക് വേറെ നിവർത്തിയില്ലായിരുന്നു. അങ്ങനെ അത് ക്ലീൻ ചെയ്തിട്ട് ഇത് ഒന്നിങ്ങനെ വരഞ്ഞെടുക്കുകയാണ് മസാലക്കുള്ളിൽ പിടിക്കാൻ വേണ്ടിയിട്ട്. നല്ല സോഫ്റ്റായിട്ടുള്ള ഇറച്ചി ആയിരുന്നു കേട്ടോ, നമ്മൾ ചിക്കനേക്കാളും ഭയങ്കര സോഫ്റ്റായിട്ട് അതിൻ്റെ ഇറച്ചി ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ ഫീൽ ചെയ്തിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ ഷെഫ് അജുവാണ് ഇതുണ്ടാക്കുന്നത്. അപ്പോൾ അവന് ഈ ബാർബിക്യൂ ഐറ്റംസൊക്കെ ഭയങ്കര നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കുന്ന ഒരാളാണ്. അവൻ്റെ മസാലയുടെ റെസിപ്പിയൊന്നും അവന് പറഞ്ഞുതരില്ല, ഭയങ്കര സീക്രട്ട് റെസിപ്പിയാന്നൊക്കെ പറയലുണ്ട്. അപ്പോൾ നമ്മൾ മുയലിനെ തൈരിൽ ഒന്നാകെ മിക്സ് ചെയ്ത് എടുക്കുകയാണ്. എന്നിട്ട് നമ്മളിതിൽ തൈരിൽ മുക്കി വെച്ചിട്ട് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിതിൻ്റെ മസാല തയ്യാറാക്കി വെക്കുന്നത് ഏകദേശം ഒരു രാവിലെ ഒരു 10:30-11 ആ ഒരു സമയത്താണ് ഇത് ഈ തൈരിൽ മുക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുന്നത്. പിന്നെ നമ്മൾ ഒരു ഉച്ചയ്ക്ക് ഒരു 3 മണിക്കാണ് ഇതിൻ്റെ മസാല തയ്യാറാക്കുന്നത്. അങ്ങനെ ഇതാ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ആവശ്യത്തിനുള്ള പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ അതേപോലെ തന്നെ മല്ലിയില, പുതിയെണ്ണയുടെ ഇല അതൊക്കെ ചേർത്ത് കൊടുത്ത് നല്ലോണം ഒന്ന് പേസ്റ്റാക്കി എടുക്കുന്നുണ്ട്. കുറച്ച് വിനാഗിരി കൂടെ ഒഴിച്ച് കൊടുത്തിട്ടാണ് നമ്മളിത് അരച്ചെടുക്കുന്നത്. അങ്ങനെ ഇതാ നല്ല അടിപൊളിയായിട്ട് നല്ല പേസ്റ്റാക്കി അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതവിടെ ഒരു പാത്രത്തിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ കുട്ടികളൊന്നും കഴിക്കാനില്ലാത്തതുകൊണ്ട് അത്യാവശ്യം നല്ല സ്പൈസി ആയിട്ട് തന്നെ ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ അതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ അറബിക് മസാലയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതുപോലെ തക്കാളിയുടെ നീരാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. മുളക് പൊടി നമ്മൾ കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഗ്രീൻ മസാല ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ചെറുനാരങ്ങയുടെ നീരും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതാ ചെറുനാരങ്ങ തല കുത്തനെയാണ് മുറിച്ചിട്ടുള്ളത്. അങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കതിന് നീര് കിട്ടാൻ ഭയങ്കര പ്രയാസമായിരിക്കും. പിന്നെ 2 ഓറഞ്ചും ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഓറഞ്ചിൻ്റെ നീര് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ ചെറുനാരങ്ങയുടെ നീരാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. അവനിങ്ങനെ ഈ മസാലപ്പൊടിയൊക്കെ ഇടുമ്പോൾ ഞാൻ മതിയട ഇനി ഇടണ്ട ഇടണ്ട എന്ന് പറയുമ്പോൾ അവൻ പറയും ഒന്നും ഇണ്ടാതിരിക്കും എനിക്കറിയാമെന്ന് പറയും. നമുക്കങ്ങനെയാണല്ലോ, മറ്റുള്ളവരുണ്ടാക്കുമ്പോൾ നമുക്ക് പേടിയായിരിക്കുമല്ലോ മസാല കൂടുമോ ഉപ്പ് കൂടുമോ എന്നൊക്കെ. അപ്പോൾ അവർ പറയും ഇയൊന്നും ഇണ്ടാതിരിക്കും, ഞാൻ എങ്ങനെയെങ്കിലും ഉണ്ടാക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ മസാല അപാര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നമ്മൾ ഉപ്പും ഇതൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് തന്നപ്പോൾ മസാല ഒറ്റയ്ക്ക് കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇനി നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിരുന്ന തൈരിൽ നിന്നും മുയലിനെടുത്തിട്ട് ഇതാ ഈ മസാല നല്ലോണം പുരട്ടി കൊടുക്കുകയാണ്. എല്ലാ ഭാഗത്തേക്കും മസാല എത്തുന്ന രീതിയിൽ അതിന് നല്ലോണം അതിൽ കുളിപ്പിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ കുറച്ച് ക്യാപ്സിക്കം കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നീട് ഇവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ മുയലിൻ്റെ വയറിൻ്റെ ഉൾഭാഗത്തേക്ക് ഈ ഒരു ക്യാപ്സിക്കവും നേരത്തെ പിഴിഞ്ഞ് വെച്ച തക്കാളിയുടെ ആ ഒരു ഇതുണ്ടല്ലോ, ആ തോടുണ്ടല്ലോ, ആ ഒരു സാധനങ്ങളൊക്കെ കൂടെ അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കസിൻ്റെ മകനാണ് അത് ചെയ്യുന്നത്. ഞാൻ ഫില്ല് ചെയ്ത് കൊടുത്ത വെജിറ്റബിളിൻ്റെ ആ ഒരു സൈഡിലായിട്ട് കുറച്ച് ബട്ടർ അവർ ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തിട്ട് ഉള്ളിലൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ചൂട് തട്ടുമ്പോഴേ മെൽറ്റായി വരുമ്പോൾ നല്ലൊരു ബട്ടറിൻ്റെ ടേസ്റ്റ് കിട്ടിക്കോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഫ്രിഡ്ജിലുണ്ടായിരുന്ന ബട്ടറൊക്കെ അതിൽ കൊടുത്തിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അടുത്തതായിട്ട് നമ്മൾ ഈ ഫോയിൽ പേപ്പറിൽ ഈ ഒരു മുയലിനെ ഫുള്ളായിട്ട് കവർ ചെയ്തെടുക്കുക ചെയ്യുന്നത് ചുടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് മുഴുവനായിട്ടും ഇങ്ങനെയുള്ള മുയലായതുകൊണ്ട് തന്നെ അതിൻ്റെ കൈയും കാലൊക്കെ ഇങ്ങനെ പുറത്തേക്ക് നിൽക്കുന്നതുകൊണ്ട് ഈ ഫോയിൽ പേപ്പർ കട്ട് ചെയ്തിട്ട് ഇതുപോലെ വെച്ചിട്ടാണ് ഇത് എന്താ കവർ ചെയ്തെടുക്കുന്നത്.
സാധാരണ ഞാൻ ഈസി റെസിപ്പി എന്ന് പറഞ്ഞിട്ടാണ് കൂടുതലും റെസിപ്പീസുകൾ അപ്ലോഡ് ചെയ്യാറുള്ളത്. പക്ഷേ ഇതൊട്ടും തന്നെ ഈസി അല്ലായിരുന്നു. ഭയങ്കര റിസ്ക് എടുത്തിട്ട് കുറച്ച് മെനക്കെട്ടിട്ട് തന്നെയാണ് ഇത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മളിത് ആ കരിയൊക്കെ വാങ്ങിച്ച് കൊടുന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ അത് ചുട്ടെടുക്കുന്ന വീഡിയോ ഒന്നും കൂടുതലായിട്ട് എടുക്കാൻ നിന്നില്ല. നമ്മത് ഇരുട്ടായിരുന്നു. പിന്നെ അതും കൂടി ഉൾപ്പെടുത്തുമ്പോൾ അത്യാവശ്യം ലെങ്ത് ഉണ്ടാവുമെന്ന് കരുതിയിട്ട് ആ ഒരു വീഡിയോ ഇതിൽ ചേർത്തിട്ടില്ലായിരുന്നു. കണലിൽ ചുട്ടെടുത്തതിന് ശേഷം നമ്മൾ ഇതൊന്ന് ഗ്രില്ല് ജസ്റ്റ് ഒന്ന് ഗ്രില്ല് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. മുകളിലൊന്ന് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തുകൊണ്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഒരു ഫിനിഷിങ് ടച്ച് കിട്ടിയത്. അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കണമെന്നൊന്നും പറയണില്ല. ട്രൈ ചെയ്ത് നോക്കേണ്ടവർക്ക് ട്രൈ ചെയ്ത് നോക്കാം. എന്തായാലും സംഭവം ഉഷാറായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി പിന്നീട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.